കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ അല്ല പൊറോട്ട പൊറോട്ട പൊറോട്ടായി പോത്തർസിൻ പറ്റുന്ന സ്ഥലങ്ങളാണോ മൂന്ന് കോടതിരിക്കുന്നത് കോടതിയിൽ ജഡ്ജസും മജിസ്ട്രേറ്റും പൂജ്യം പട്ടികളിക്കാണോ ഇവിടെ പരാതി കൊടുക്കണം കേരളത്തിൽ ഒന്നേ ഒന്നേ മുക്കാൽ കോടി ജന വനിതകളില്ലേ അവർക്കെല്ലാം ഹേമ കമ്മിറ്റി പോയിട്ടാണ് ഇത് കിട്ടുന്നത് ഹേമ കമ്മിറ്റി ഹേമ എന്ന് പറഞ്ഞ ജസ്റ്റിസിനെ ഞാൻ ബഹുമാനിക്കുന്നു ആ ആ വ്യക്തിയോടല്ല ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പലതും അപൂർണമാണ് അമ്മയിലെ

നിങ്ങളുടെ ിൽ ഹർവിയോ വെബ്സൈറ്റ് സർശിക്കുക ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറിക്കുകൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട്സീറ്റിലേക്ക് മൈസ്റ്റോൺ മേക്കേഴ്സ് ഇന്ന് ഹോട്ട് സീറ്റിൽ നമ്മളോടൊപ്പം ശ്രീ സജി നന്യാൾ നമസ്കാരം സർ നമസ്കാരം വയനാടിലെ ദുരന്തം അതാകെ നമ്മുടെ ഉള്ളിൽ വെച്ചാണ് അതിനെ അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻ റിപ്പോർട്ട് അത് മലയാള സിനിമയുടെ നെഞ്ചത്താണ് വന്ന് വീണിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഉരുൾപൊട്ടൽ എങ്ങനെയാണോ വന്നത് അതുപോലെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ആണെങ്കിൽ പോലും ഇതിപ്പോൾ ആൾ ഓഫ് എ സഡൻ എല്ലാം കൂടെ മലവെള്ളപ്പാച്ചിൽ ഒളിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് ആരോപണ പ്രത്യാ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് സാറിൻ്റെ ഒരുപാട് വാർത്താസമ്മേളനങ്ങൾ താങ്കൾ വാർത്താസമ്മേളനങ്ങളൊക്കെ കാണുന്നുണ്ട് താങ്കൾ അത് ഭയങ്കരമായിട്ട് പിന്നെ പ്രോ പ്രോ പ്രൊവോക്ഡ് ആകുന്നു അല്ലെങ്കിൽ പ്രകോപിതനാകുന്നതൊക്കെ കാണുന്നുണ്ട് എല്ലായ്പ്പോഴും താങ്കളുടെ ഒരു ഇത് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് ഒരു അതി കൊടൂരമായ ആരോപണ വിധേയനായ ആൾക്കാരെ പോലും താങ്കൾ പൊതിഞ്ഞു പിടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇവിടെയും അങ്ങനെ തന്നെയാണ് താങ്കൾ പരാമർശിക്കുന്നത് ഇത് ഒരു ആരോപണം മാത്രമാണ് അല്ലെങ്കിൽ ഇതൊരു ഏകപക്ഷീയമാണ് ഇതിലൊരു ജെനുവിനിറ്റി ഇല്ല എന്നൊക്കെ അതെന്തുകൊണ്ടാണ് അങ്ങനെ താങ്കൾ പറയുന്നത് ഒന്നാമത ഈ വയനാട് ദുരന്തം പ്രകൃതിയോട് മനുഷ്യൻ ചെയ്ത ക്രൂരതയുടെ അനന്തരഫലമാണ് ഈ സിനിമാ ദുരന്തം എന്ന് പറയുന്നത് മനുഷ്യൻ ചില ആൾക്കാർ ചെയ്ത ദുരന്തമാണ് അത് വലിയൊരു ദുരന്തമല്ല കാരണം മലയാളി പ്രേക്ഷകർക്കറിയാം ഇത് ആരൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്ന് ഇതിൽ ദുരൂഹതയുണ്ട് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാളത്തിന്റെ സമ്പൂർണ്ണ റിപ്പോർട്ടല്ല ആണെങ്കിൽ പറയൂ മലയാള സിനിമയിലെ ഏതെങ്കിലും സംഘടനകളെ വിളിച്ചിട്ടുണ്ടോ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സെക്സൽ ഹറാസ്മെന്റ് ആണ് ഏറ്റവും വലിയ പ്രശ്നം അതൊന്നും അല്ല നമ്മൾ പറഞ്ഞില്ല ലോക സിനിമ ഉണ്ടായത് രണ്ടല്ല അതിനുശേഷം അന്ന് അത് ഹോളിവുഡിന്റെ ആ സ്ഥാനം രണ്ടര രണ്ടാമത് പിന്നീട് അത് യു എസിലോട്ട് മാറി പിന്നെ ബോളിവുഡ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ പിന്നെ സൗത്ത് ഇന്ത്യ ഫിലിം ചേമ്പർ ആ ഫിലിം അതിന്റെ ഭാഗമായി കേരളം കൊച്ചു സിനിമ കൊച്ചു സിനിമ ലോക സിനിമകളിലെല്ലാം ഇതുണ്ട് കാരണം ഇതൊരു പ്രവണതയാ അതുകൊണ്ട് ഇത് തുടർന്ന് തുടരണോ എന്ന ചോദ്യം ഉണ്ടായി തുടരണ്ട തുടരണോന്ന് നമുക്ക് ഒരിക്കലും ആഗ്രഹമില്ല എല്ലാ രംഗത്തും ഉണ്ട് പുഴുക്കുത്തുകള്

ോടൊപ്പം കിടപ്പറ പങ്കിടുന്ന ഒരു കിടപ്പിറ പങ്കിട്ടെ പറ്റുന്ന ഒരു കിംവതന്തി അവിടെ മുഴുവൻ പരത്തി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് ഓരോരുത്തരും ഓരോ ദിവസവും പുറത്തുനിന്ന് പറയുന്നു അതാണ് താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഉണ്ടല്ലോ ഉത്തരം എന്താണ് കിംവദന്തി മതി മതി കിംബന്തി അല്ലേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ബാലൻ മുതൽ നമ്മൾ വിഗതകുമാരൻ ഞാൻ പറയട്ടെ ബാലൻ മുതൽ വിഗതകുമാരൻ വരെ ആറായിരം മലയാള സിനിമ വന്നു ഈ സിനിമയിൽ അഭിനയിച്ച ചെറുപ്പക്കാരായ പെൺകുട്ടികള് അന്നത്തെ അന്നത്തെ ചെറുപ്പക്കാർ ഇന്ന് പ്രായമുള്ളവരാണ് അപ്പൊ അപ്പൊ ആയിരക്കണക്കിന് സ്ത്രീജനങ്ങള് യുവാക്കൾ യുവതികൾ ഉൾപ്പെടെ ഇവിടെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അവരെല്ലാം കിടപ്പുറ പങ്കിട്ടാണോ സിനിമയിലേക്ക് വന്നത് നിങ്ങൾ പറയുന്ന അർത്ഥം അപ്പൊ ആ നിങ്ങളെ അവഗണിക്കുന്നത് ഇത് ഞാനല്ല പറയുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് വന്ന ഇരകളുമാണ് ഇതെല്ലാം പറയുന്നത് അല്ല ഞാൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവിടെ ഒരൊറ്റ ചോദ്യമുള്ളൂ ഇവിടെ മലയാളി നമ്മുടെ സിനിമാ ലോകത്ത് പെൺകുട്ടികൾ ചൂഷണം ചെയ്തപ്പെട്ടിട്ടുണ്ടാവാടി ഇല്ല എന്റെ മുമ്പിൽ വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ ഒരാൾ മോശപ്പെട്ട പ്രവർത്തി ചെയ്യാൻ പോകുന്നത് അസോസിയേഷനോട് ചോദിക്കുവാണോ ഞാൻ ഇന്നും വരട്ടെ ഇപ്പൊ അവർ പോയിട്ട് വരാം അവർ മോശപ്പെട്ട പ്രവർത്തി ചെയ്യട്ടെന്ന് പറഞ്ഞ് വരുവാണോ ഏതെങ്കിലും അസോസിയേഷൻ ആറ് ഇങ്ങനെയുള്ള കാര്യത്തിൽ കൂട്ടു ഞങ്ങൾ ആരും ഒന്നും കൂട്ടു കൂട്ടുനിൽക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല പിന്നെ രണ്ട് ഇതൊക്കെ രഹസ്യമായി നടക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ വ്യക്തിപര അതല്ല ഇത് വ്യക്തിപരമല്ലേ ാണ് വ്യക്തിപരമാകുന്നത് തന്നെ അമ്മയുടെ ഭാരവാഹികൾ ഫിലിം ജേമറിന്റെ ഭാരവാഹികൾ പറയുന്ന ഒരു കുടുംബമാണെന്ന് പറയുന്നത് അവിടെ നിങ്ങൾ താങ്കൾ തന്നെ പറയുന്നു താങ്കൾ ഈ അഞ്ഞൂറ്റി എട്ട് മെമ്പേഴ്സ് ഉണ്ട് അമ്മയിൽ അതില് ഇപ്പോ ആരോപിതരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആരോപണ വിധേയർ അല്ലെങ്കിൽ ആരോപിക്കുന്ന ഈ ഇരകൾ പറയുന്നവരൊന്നും തന്നെ അമ്മയുടെ മെമ്പേഴ്സ് അല്ലെന്നു പറഞ്ഞ അമ്മയുടെ മെമ്പേഴ്സ് അല്ലാത്തവരൊന്നും സിനിമാ പ്രവർത്തകരല്ല എന്നാണ് താങ്കൾ പറയുന്നത് അങ്ങനല്ല ഇതിനകത്ത് ഒരു കാര്യമുള്ളത് നമുക്ക് ഒരു മെമ്പർ എന്ന് പറയുമ്പോൾ അസോസിയേഷന്റെ അസോസിയേഷൻ ഉള്ളവർക്ക് ആ ഒരു ഓരോ അസോസിയേഷൻ നിലനിൽക്കുന്ന സ്വകാര്യ അസോസിയേഷൻ ഇപ്പൊ അമ്മയൊരു സ്വകാര്യ അസോസിയേഷൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരു സ്വകാര്യ അസോസിയേഷൻ ഇതിനകത്ത് പൊതുജനങ്ങളുമായി യാതൊരു ബന്ധു അതിനില്ല ഇത് ഇവിടുത്തെ മെമ്പേഴ്സ് ഇത് എന്തിനാ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ആദ്യം നിങ്ങൾ ബൈലോ വായിക്കുക അതായത് ടു മേക്ക് വെൽഫെയർ എമംഗ് ദേഴ്സ് ആ ഫസ്റ്റ് ഇത് അംഗങ്ങളിടയില് ക്ഷേമം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാ രണ്ട് അവർ ചാരിറ്റി ചെയ്യുന്നുണ്ട് ഇത് ചാരിറ്റബിൾ ഇതായിട്ട് ആക്ട് അനുസരിച്ച് ചെയ്തിരിക്കുന്ന രജീസ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം എല്ലാം സിനിമയിലെല്ലാം ഇവർ വെളി ചാരിറ്റി ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് മെമ്പർമാർക്ക് മാത്രമേ അവിടെ പരാതി കൊടുക്കാൻ പറ്റത്തുള്ളൂ സത്യസന്ധമായ പിന്നെ വെളിയിൽ നിന്ന് പരാതി എടുക്കാന്ന് ചോദിച്ചാൽ അത് അവരുടെ ഡിസ്ക്രിമിനേറ്റിംഗ് പവറാ വെളിയിൽ നിന്ന് പരാതി എടുക്കാവുന്ന ചോദിച്ചാൽ മൂന്ന് നമ്മുടെ നാട്ടിൽ പോലീസ് സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനും കോടതിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യക്ക് സാധനം കിട്ടുമ്പോൾ മുപ്പത് കോടി ജനങ്ങളേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമുക്ക് ഭരണഘടന നിലവിൽ വന്നു ഭരണഘടന നിലവിൽ വന്നുകൊണ്ടാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് നമുക്ക് സ്വന്തമായി ഭരണഘടനയുണ്ട് ഡോക്ടർ അംബേദ്കറും ഡോക്ടർ ബെന്നി പ്രസാദെ പോലുള്ള ബുദ്ധികൾ അടങ്ങിയ കോൺസിലൂർ അസംബ്ലി സ്ഥാപിച്ചിവിടെയുണ്ട് നമ്മുടെ രാജ്യം ഭരിക്കപ്പെടുന്നത് എന്താണ് ഈ നിയമ നിയമം അനുസരിച്ചാണ് ആ നിയമപുസ്കം ഇവിടെയുണ്ട് അതനുസരിച്ച് ഇവിടെ എസ്റ്റാബ്ലിഷ് ഉണ്ട് കോടതിയും പോലീസ് സ്റ്റേഷനും അവിടെ ഈ ഇവിടുത്തെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനും എല്ലാം പൊറോട്ടായി പൊറോട്ടായി പോത്തർച്ചിപ്പിക്കാൻ പറ്റി സ്ഥലങ്ങളാണോ മൂന്ന്

കോടതി ഇല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ ബൈലോ സുപ്രീം കോടിനെക്കാളും കടുകെട്ടിയായിട്ടുള്ള ബൈലോ ആയിട്ടാണ് നിങ്ങൾ പറയുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഈ സുപ്രീം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെ പുറത്തല്ലല്ലോ അവർ പരാതി കൊടുക്കും ഹേമാ കമ്മിറ്റി എന്ന് പറയുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് അവർ പുറത്തു കൊണ്ടുപോകുന്നത് അതിൽ അറുപത്തി മൂന്ന് പേജുകൾ കാണാനല്ല പ്രമുഖരുടേതെന്ന് പറയപ്പെടുന്നത് അത് പേടിച്ചിട്ടാണോ അമ്മയിലെ എല്ലാ മെമ്പേഴ്സും കൂട്ട രാജിവെച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അല്ല കാര്യം പറയാൻ ഞാൻ നിഷേധിക്കൂമ്മളല്ല പക്ഷെ പൊതുവായിട്ട് ഞാൻ അമ്മ പ്രൊഡ്യൂസർ വേറെ ല്ലേ താങ്കൾ അല്ല അല്ലെ പറയട്ടെ അമ്മയായിട്ട് ബന്ധമില്ലെങ്കിലും അവരുമായിട്ടുള്ള മീൻസ് ആ ഞങ്ങളുടെ ഒരു സഹോദര സംഘടനയാണ് അങ്ങനെ പറയുന്നത് സിസ്റ്റർ സാധാരണ സിസ്റ്റർ കൺസൺ കേട്ടോ ആ ഒരു സഹോദര സംഘടനയിലെ കാര്യങ്ങൾ അറിയാവുന്നുണ്ട് പറയാണ് അമ്മയിലെ ഉള്ള മെമ്പർമാര് അതിനകത്ത് ചില ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്താൽ ആ ഒരു സംഘടന സ്വാഭാവിക പ്രതികൂട്ടിലാവും അതൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മുടെ പൊതുബോധം എന്ന് പറയുന്നത് എന്താണ് പൊതുസമൂഹത്തിന് അറിയാം ഇതിനകത്ത് മലയാള സിനിമയെ സ്നേഹിക്കുന്ന പൊതുസമൂഹം മലയാള സിനിമ ഇത്രയും ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷയിൽ സിനിമ നിർമ്മിക്കപ്പെടുന്ന നിർമ്മിക്കപ്പെടുന്നവടിയാണ് മലയാളത്തിലാണ് ഈ മലയാള സിനിമ ഇത്രയും ആക്കി താരാണ് വളർത്തിയതാരാണ് ഇവിടുത്തെ മലയാളികളാണ് ഇവിടുത്തെ പ്രേക്ഷകരാണ് അവർ ഈ കാലവും കടന്നു പോകും അവർ ഈ മലയാള സിനിമ ഒരിക്കലും ഒരു നല്ല കഥാപാത്രങ്ങളും ഒക്കെയാണ് വീണ്ടും അവർ സ്വീകരിക്കും പക്ഷെ ഒരു ഒരു കാര്യമുണ്ട് വ്യക്തികളെ വ്യക്തികളായി കാണാനും കഥാപാത്രത്തെ കഥാപാത്രമായി കാണാനും മലയാളികൾക്ക് തിരിച്ചറിയാനുള്ള ബോധമുണ്ട് വിവേചന ബുദ്ധിയുള്ളവരെ മലയാളികൾ രണ്ട് ഹേമ കമ്പനി റിപ്പോർട്ടിനകത്ത് കുറെ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഇവിടെ അവരുടെ അതിനകത്ത് പല കാര്യങ്ങളും ഹേമ കമ്മറ്റി ഹേമ എന്ന് പറഞ്ഞ ജസ്റ്റിസിനെ ബഹുമാനിക്കുന്നു ആ ആ വ്യക്തിയോടല്ല ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പലതും അപൂർണമാണ് ഇൻകംപ്ലീറ്റ് ആണ് കാരണമുണ്ട് ഒരു മുഴുവനായ ഒരു ഇൻഡസ്ട്രിയെ പഠിച്ചിട്ട് റിപ്പോർട്ട് പറയുമ്പോൾ നമ്മ എല്ലാ കാര്യവും നമ്മൾ ഓക്കെ പറയാം ഇതിനകത്ത് കുറച്ചുപേര് മാത്രം ഇപ്പൊ എം ആ കമ്മിറ്റിയിൽ മൊഴി കൊടുത്താൽ പോയി ഈ മൊഴി കൊടുക്കുമ്പോ പലരും പോയിട്ട് അവിടെ അവർക്ക് ചാൻസ് കിട്ടിയില്ല ഒരു സംഘടനയെ വിളിക്കണം ഇപ്പൊ ഐ സി സി ഇപ്പൊ പറഞ്ഞില്ലേ ഐ സി സി രൂപീകരിക്കാൻ ആരാ പറഞ്ഞത് ഐ സി സി രൂപീകരിക്കാൻ പറഞ്ഞത് ഹൈക്കോടതിയാണ് ആരും കൊടുത്ത റിട്ടുപ്രകാരം ഡബ്ല്യു സി സി അവർ ഞങ്ങളുടെ സഹോദരിമാരാ അവരുടെ അവകാശങ്ങൾക്ക് പോരാണെങ്കിൽ ഞങ്ങൾ എതിരുന്നില്ല ഞങ്ങൾ ഇതിനെ ഐ സി സി ഇവർക്കെതിരായി നിൽക്കുന്നത് ഞങ്ങക്ക് ആർക്കാലും പൈതാവർത്തേ അവർ അഭിനയിക്കത്തുള്ളൂ അമ്മയായിട്ട് ഞങ്ങൾക്ക് എന്റെ പ്രത്യേകത അമ്മ അമ്മ എന്ന പേരിനോട് ഇഷ്ടമാണ് നമ്മുടെ അമ്മമാരെ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അതിന്റെ ലാളനയും പരിഗണനയൊന്നും ഒന്നും മെമ്പേഴ്സിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഹേമ കമ്മിറ്റിയിലൂടെ വന്നിരിക്കുന്നത് അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ അമ്മയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അമ്മയെന്നും നല്ലൊരു ഭാവമാണ് എന്നും ഒരു എല്ലാവർക്കും ഒരു പ്രൊട്ടക്ഷൻ ആണ് അമ്മയെന്ന് എല്ലാവരുടെയും അങ്ങനെ തന്നെ ആയിരിക്കാം പക്ഷെ ഈ അമ്മയ്ക്ക് പക്ഷെ വേറെ പല അർത്ഥങ്ങളുമാണ് ഇപ്പൊ ഇതിലൂടെ വരുന്നത് അതെ ഈ അമ്മ എന്ന സംഘടനയില് ചെയ്യുന്ന ചാരിറ്റികളുണ്ട് നമ്മള് മാത്രം കാണുന്നത് അതിനകത്ത് ഒത്തിരി പേര് പഴയ അവശകലാകരന്മാരെ പോലെ ഒത്തിരി ആൾക്കാരുണ്ട് അവർക്കെല്ലാം കൈനീട്ടം പോലെ പെൻഷനുണ്ട് അതുപോലെ തന്നെ അവർക്ക് അസുഖങ്ങൾ വന്നാൽ അവർക്ക് ഇൻഷുറൻസ് ഉണ്ട് പിന്നെ പൊതു വെളിയില് സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചില ചില തെറ്റു അവരുടെ അവരുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാടെന്ന് പറയുന്നത് ഒരു ഒരു നിയമസം തത്വം നിയമസംഹിതമുള്ള രാജ്യമാണ് നമ്മുടെ നാട്ടില് നമുക്ക് അവർ ഇപ്പൊ വന്ന പെൺകുട്ടി സ്ത്രീകള് അവർ പറഞ്ഞ പരാതി ശരിയായിരിക്കാം അവരുടെ മുമ്പില് നമുക്ക് പൊതു പൊതുജനങ്ങൾക്ക് കുറച്ച് പേർക്ക് അത് ശരിയായിട്ട് തോന്നാം അത് ശരിയാകുന്ന എപ്പോഴാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആ ആരോപണം എപ്പോഴാണ് അപ്പോൾ മറ്റവർ കുറ്റാരോപിതരാണ് ഇവർ കുറ്റവാളികളാണെന്നെഴാണ് നമ്മുടെ നാട്ടിൽ നമുക്കറിയാലോ ഇവിടെ ഒരു 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 ലോ പ്രോസസിങ് ഉണ്ടല്ലേ ആ ലോ പ്രോസസിങ്ങിനാണ് തെളിവുകൾ കൊടുത്ത് കോടതിയില് ഈ ിർ തെറ്റ് കോടതി ശിക്ഷിക്കുമ്പോഴാണ് പീഡിപ്പിക്കപ്പെട്ടവർക്ക് നല്ല കാരണം തെളിവുകളെല്ലാം അവർക്ക് അറിഞ്ഞൂടാ ഒരു കാര്യം ഞാൻ പേഴ്സണലി ചോദിക്കട്ടെ താങ്കളോ താങ്കൾ പവർ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ പവർ ടീം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു കാരണം അറിയോ മലയാള സിനിമയിൽ ഇപ്പം എല്ലാവർക്കും അവരുടെ സ്പേസ് ഉണ്ട് അതെ ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ ഏതെങ്കിലും ഒരു പവർ ടീമിന്റെ ഭാഗം വാങ്ങേണ്ട കാര്യം ഇപ്പം ഇല്ല കാരണം എന്താണ് അദ്ദേഹത്തിന് ഡേറ്റ് ഇല്ലാത്ത കുഴപ്പമേ ഉള്ളൂ അല്ല അത് അതൊക്കെ ഒരു ഡിപ്ലോമാറ്റിന്റെ ഒരു കാര്യങ്ങളാണ് കാരണം രണ്ടുകൂട്ടർ മീൻസ് ഒരു അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാറായി നിൽക്കുമ്പോൾ ഒരു അഭിപ്രായം പറയും അത് ചിലരെ വേദനിപ്പിക്കുക ചിലരെ വേദനിപ്പിക്കാതിരിക്കുക അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം സാധാരണ ഒരാളെ പോലെ പെട്ടെന്ന് ഈ സ്റ്റാറുകളൊക്കെ ആരാന്നിറിയ അവരെല്ലാം എപ്പോഴും ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും അവർക്ക് പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുന്നവരാ അവർ പെട്ടെന്ന് പെട്ടെന്ന് പിളവ രാജിവെച്ചവല്ലോ അതല്ല ഈ കലാകാരന്മാരെല്ലാം ഹൈലി സെൻസിറ്റീവാ നമ്മൾ ഓർക്കുന്നവരല്ല അവർക്ക് അവർക്ക് സോഷ്യൽ പ്രഷറിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല ഒരു രാഷ്ട്രീയക്കാര് കാണാൻ പറ്റും ഒരു ലാസ്റ്റ് വരെ അവര് എങ്ങനെ കളിച്ചാലും രാജിവെക്കാതെ മാക്സിമം നോക്കും രാഷ്ട്രീയക്കാരും കലാകാരും തമ്മിൽ വ്യത്യാസവും കലാകാരന്മാര് പെട്ടെന്ന് സെൻസിറ്റീവ് ആരാ അപ്പൊ അത് വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കണം അമൂന്നാമത്തെ കാര്യം ഇപ്പൊ സോഷ്യൽ പ്രഷറാ സോഷ്യൽ പ്രഷർ വരുമ്പോ ഈ ചാനലുകളെല്ലാം ബഹളം വെക്കുന്നു എന്തൊക്കെ വെക്കുന്നു ഇതെല്ലാം കാണുമ്പോഴത്തേക്കും എന്ത് സ്വാഭാവികമായിട്ടും അവർക്കൊരു മെന്റൽ രാഗണിയിലേക്ക് അവർ പോകും അപ്പൊ അവർക്ക് എന്തിനായിരുന്നു

ആ ചൂഷണത്തെക്കുറിച്ചാണ് എനിക്ക് താങ്കോട് ചോദിക്കാനുള്ളത് താങ്കൾ ഇനിയെങ്കിലും ഈ പരത്തി അടിക്കുന്നത് നിർത്തിയിട്ട് ആയിട്ടുള്ള ഈ പാവങ്ങള് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് മലയാള സിനിമയിൽ കാണും കാരണം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് കാണുമെന്ന് പറഞ്ഞു എന്റെ മുമ്പിൽ വെച്ചൊരു കുറ്റകൃത്യത്തിൽ ഞാൻ കാണാത്തൊരു കാര്യം ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അത് മോശമാണ് നടന്നില്ലെങ്കിലോ എൻ്റെ കണ്ണു മുമ്പിൽ കണ്ടൊരു കാര്യം ഞാൻ പറയണം മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള ഒരു 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 രീതി പ്രവണത ഉണ്ടെന്ന് സാധാരണ നമ്മൾ പറഞ്ഞു കിട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഒന്ന് മുമ്പിൽ വെച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആര് ചെയ്യുകയോ ഞങ്ങളെ ഞങ്ങളിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കും കാരണം ഞങ്ങളൊക്കെ അത്യാവശ്യം സംഘടനാ രംഗത്ത് നിൽക്കുന്നതുകൊണ്ട് അവർക്കത് പേടി പേടിക്കാണും ഞങ്ങളാരും പെൺകുട്ടികൾക്കെതിരാണെന്ന് നിങ്ങൾ പറഞ്ഞു വരുത്തുന്ന ഞങ്ങളാരും പെൺകുട്ടികൾക്കെതിരല്ല പിന്നെ ഇതിനകത്തൊരു പ്രശ്നം ഇതിനകത്ത് ചില തരത്തില് ഈ ചില ഈ ചെറിയ ചെറിയ റോള് ചെയ്യാൻ വരുന്നവര് അവരെയൊക്കെ ഈ പ്രൊഡക്ഷൻ ചില പ്രൊഡക്ഷൻ കൺട്രോളർമാരും പ്രൊഡക്ഷൻ മാനേജർമാരും അത്ര ശരിയല്ല ഞാൻ പറഞ്ഞോ ഞങ്ങളെ ഞാൻ പറഞ്ഞത് അപ്പൊ ഞങ്ങള് ഇപ്പം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം മലയാള സിനിമയിലെ പഴയ പ്രൊഡ്യൂസർമാരൊന്നും പടം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ അഞ്ചോ ആറോ ബാനറാണ് ഒരു വർഷം പടം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഫിലിം ചെയ്യുമ്പോൾ റേസ് ചെയ്ത് ഇരുന്നൂറ്റി പത്തൊമ്പത് കൊടകളാണ് അതിൽ ഇരുന്നൂറും പുതിയ പ്രൊഡ്യൂസർമാരാ അവർക്ക് സിനിമയുടെ കാര്യങ്ങളെ കുറിച്ച് അറിയില്ല അവർക്കൊരാഗ്രഹം സിനിമ പിടിക്കണം സാധാരണ വൺസ് അപ്പോൺ എ ടൈം എന്നൊക്കെ പറയുന്നത് ഒരു ഐ ഹാവ് എ ഡ്രീം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സ്വപ്നം ഉണ്ട് ആ സ്വപ്നം ഒരു സിനിമ പിടിക്കണം ഇവര് സിനിമ പിടിക്കാൻ പറയുമ്പോൾ ഈ ബിസിനസിനെ കുറിച്ച് ഒരു ഒരു സ്റ്റഡി ബേസിക് സ്റ്റഡി നടത്താതെ വരുന്നവരാ അവർ പ്രൊഡക്ഷൻ കൺട്രോൾമാരെ കഴിച്ചെല്ലും ഇവര് പറഞ്ഞതിനനുസരിച്ച് അവര് മൂവി തോണ്ടിരിക്കും പിന്നെ അവർക്ക് ഒരിക്കലും സിനിമയുടെ എങ്ങനെ ബിസിനസ് ആയിട്ട് കൊണ്ടുപോകണമെന്ന് എങ്ങനെ ഒരു പ്രൊഡ്യൂസർക്ക് ഒരു വില ഉള്ള സമയമല്ല ഇപ്പം പ്രൊഡ്യൂസർക്ക് ഒരു വില ഇത് സിനിമയിലില്ല പണ്ട് കുഞ്ചാക്കോ മുതലാളിയോ മെർലാൻഡ് സുബ്രഹ്മണ്യം മുതലാളിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജൂബിലി ജോയി തോമസോ സാഗ അപ്പച്ച സിയാദ് ഇങ്ങനെയുള്ള ഒത്തിരി പ്രൊഡ്യൂസർമാർ ജോസഫ് ഇങ്ങനെ നമ്മൾ ഒത്തിരി 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 ബാനറും ഉണ്ടായിരുന്നു സ്വർഗീത്ര അപ്പച്ചനോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ ഒരു ബാനറിന്റെ അണ്ടറിൽ വളരെ ശ്രദ്ധിച്ചു കാരണം അവര് പരിചിത പ്രജ്ഞരായ പ്രൊഡ്യൂസേഴ്സാണ് അപ്പൊ പുതിയ ഒരാൾ ഇപ്പൊ സീസണൽ പ്രൊഡ്യൂസേഴ്സ് ഞങ്ങൾ അവരെ വിളിക്കുന്നത് അവര് വരുമ്പോൾ അവരെ ഞങ്ങൾക്ക് പരിചയമില്ല അവർ വന്ന് ഒരു പടം നിർമ്മിക്കാൻ വരുന്നു അവർക്ക് ആപ്ലിക്കേഷൻ മേടിക്കുന്നു അവരെ പോലീസ് സ്റ്റേഷനും ഹോം സ്റ്റേഷൻ അവര് പി സി സി വാങ്ങിക്കൊണ്ടിരുന്നു ഇവർ ക്രിമിനൽ കേസ് പ്രതികളില്ലെന്ന് ഞങ്ങൾ പേപ്പറുകൾ വാങ്ങിച്ചു വാങ്ങിച്ചുവെച്ചാൽ അവർക്ക് അനുവാദം കൊടുക്കുന്നു ഇതാ നടക്കുന്നത് അനുവാദം കൊടുക്കുമ്പോൾ മൂന്ന് വർഷമായിട്ട് ഐ സി സി രൂപീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടികൾ പെൺകുട്ടികളും ഒരു ലൊക്കേഷൻ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല ഒരു സിനിമയുടെ ലൊക്കേഷൻ പെർമനന്റ് അല്ല ഇത് ഒരു ശരാശരി ഒരു സിനിമയുടെ ലൊക്കേഷൻ അമ്പതിനും നൂറിനും ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കും നിങ്ങൾ ബാത്റൂം പ്രശ്നം പറഞ്ഞു എനിക്ക് ഈ ബാത്റൂം പ്രശ്നം നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിനാണ് അവിടെ ഉണ്ട് നമ്മൾ ഒരു വെളിംപ്രദേശത്ത് ഷൂട്ട് ചെയ്തു അല്ലെ ഒരു ലാത്ത് ചാർജ് ഷൂട്ട് ചെയ്തു അല്ലെ ഒരു സമ്മേളനം ഷൂട്ട് ചെയ്യുന്നു അപ്പം അവിടെ പത്തും അയ്യായിരം പേരുള്ളപ്പം അയ്യായിരം പേർക്ക് അയ്യായിരം ബാത്റൂം കൊടുക്കാൻ പറ്റില്ല ഇറ്റ് ഈസ് ഇമ്പോസിബിൾ പിന്നെ ചെയ്യാൻ എന്താണെന്നറിയോ ചെയ്യാൻ പറ്റുന്നത് അവിടെ ഞാൻ പരുന്നുംമാറെ ഷൂട്ട് ചെയ്തു പരുന്നമാറെ എന്ന സ്ഥലത്ത് ഞാൻ ഷൂട്ട് ചെയ്തു അപ്പൊ അവിടെ ഉണ്ടായിരുന്നു നവ്യ ഉണ്ടായിരുന്നു നവ്യ നായർ അവിടെ അതെ അവിടെ ചെയ്ത സമയത്ത് പരുന്നന്മാരുടെ അവിടെ കൊറേ ആൾക്കാരും വെച്ച് കഴിയുമ്പോ അവിടെ ബാത്റൂം സൗകര്യം ഇല്ല നമ്മൾ എന്ത് ചെയ്തു ഞാൻ ഉൾപ്പെടെ ഉള്ളവർ അവിടെ അടുത്തുള്ള വീടുകളിൽ പോയി വീടുകളിൽ പോയി അവരോട് പറഞ്ഞു ഇതുപോലെയാണ് ഷൂട്ടിങ് ആണ് ഞങ്ങളുടെ ആൾക്കാർക്ക് ബാത്റൂമിൽ പോകാനായിട്ട് നിങ്ങളൊരു സൗകര്യം ചെയ്തു തരണം എല്ലാരും ചെയ്തു തന്നു അപ്പൊ അപ്പൊ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പേർക്ക് അവിടെ ബാത്റൂം സൗകര്യം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ അതൊന്നും പ്രായോഗികമല്ല പിന്നെ ഒരു ഷൂട്ടിംഗ് ഷൂട്ടിങ് വീട്ടില് ഇതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാ ഒരിക്കലും അതല്ലേ ഭക്ഷണം കൊടുക്കുന്നത് ഭക്ഷണം എന്ന് പറഞ്ഞു വളരെ കഷ്ടമാണ് ഇന്ന് ആർക്കാ ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് ഒരു സിനിമാ സെറ്ററിൽ ചപ്പാത്തി അത് വളരെ ദാരിദ്ര്യമായി കാരണം മലയാള സിനിമയിൽ ഒരു പ്രൊഡ്യൂസറും അത് പുതിയ പ്രൊഡ്യൂസറായിട്ട് താങ്കൾ ഈ പറയുന്ന താങ്കൾ ന്യൂസ് കാണുന്നുണ്ടാവില്ല തീർച്ചയായിട്ടും ഓരോരുത്തരും അല്ലാതെയും രാവിലെ ഇന്ന് ഞാൻ ചോദിക്കട്ടെ ഇന്നത്തെ തലമുറയിലും അവർ കിട്ടാൻ ഒരു ഉദാഹരണം പറയാം ഒരു വലിയ സമയം ഈ അടുത്ത ആള് വലിയൊരു പടം സൂപ്പർ സ്റ്റാറിന്റെ പടം ഷൂട്ട് ചെയ്തോണ്ടിരിക്ക അവിടുന്ന് എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു ഇവിടെ പ്രശ്നം ഒന്ന് വരണോന്ന് ഞാൻ അവിടെ ചെന്ന സംഭവിച്ചെന്താ ചപ്പാത്തി അവിടെ പത്ത് അറുന്നൂറ് ഇതുണ്ട് യൂണിയേഴ്സ് ഉണ്ട് ചപ്പാത്തി ശകരം ഒരു വൈകിട്ട് രാത്രി ഉണ്ടാക്കാൻ തുടങ്ങി ഇത്രയും പേർക്ക് കൊടുക്കണ്ടേ ചപ്പാത്തിക്ക് ഒന്നും ഇല്ല അവിടുത്തെ അപ്പൊ വേറൊരു പ്രദേശത്താ അപ്പൊ അവിടെ മിഷൻസ് ഉള്ള സംവിധാനമല്ല അപ്പൊ ആ ചപ്പാത്തി അവരുണ്ടാക്കി വന്നപ്പോ ശകലം വളിച്ചു സമ്മതിച്ചില്ല ഇവര് അവരെ സമ്മതിച്ചില്ല ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല അവര് സമ്മതിക്കില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് പിന്നെ ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു ഹീറോയിൻ വരുന്നു ഒരു സൂപ്പർ സ്റ്റാർ ഹീറോയിൻ വരുന്ന കഴിക്കുന്ന ഭക്ഷണം അവർ ചിലപ്പോൾ അവരുടെ ഡയറ്റ് കൺട്രോൾ ചെയ്തു അവരുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് അവർ ഭക്ഷണം ചിലപ്പോൾ കഴിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവും അതേ ഭക്ഷണം തന്നെ നമുക്ക് ഒരിക്കലും ജൂനിയർ ആർട്ടിസ്റ്റ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ജൂനിയർ ആർട്ടിസ്റ്റ് കൊടുക്കുന്ന നല്ല ഭക്ഷണമാണ് നിങ്ങൾക്കറിയാം എറണാകുളത്ത് ഇപ്പം എറണാകുളം എടുക്കുക എറണാകുളത്ത് കാക്കരാളിൽ നിന്ന് മെസ്സ് വരുന്നത് ഇവിടെ നടക്കുന്ന ഒരു പത്ത് ഷൂട്ടിങ് ഉണ്ട് പത്ത് ഷൂട്ടിംഗ് സെറ്റിലേക്ക് മെസ്സ് ഒറ്റ സ്ഥലത്തുണ്ടാ ഒരേ ഫുഡാണ് ഈ ഫുഡ് വ്യത്യാസമില്ല ഏക സോഷ്യലിസ് നടക്കുന്ന ഫുഡില എന്ന് പറഞ്ഞാൽ സോഷ്യലിസം മനസ്സിലായി ഈ സോഷ്യലിസമാണ് ശരിക്കും ഫുഡിൽ നടക്കുന്നത് പിന്നെ ഞാൻ ചോദിക്കട്ടെ എന്റെ സിനിമയില് ഒരു പ്രമുഖം തടിയത് അത് കലണ്ടർ അല്ല വേറൊരു പടത്തിൽ പ്രമുഖ തടിയാ ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല അതൊന്നും ഞാൻ പറയില്ല അതിന് പ്രമുഖ തടിക്ക അമ്പത് മുട്ട വേണം നിങ്ങൾ വിശ്വസിക്കുവോ ൊട്ട ഞാൻ ചോദിച്ചാൽ അമ്പത് മുട്ട അമ്പത് മുട്ടയുടെ ഉണ്ണി നിങ്ങൾ എടുത്തു വെള്ള ഇങ്ങനെ ദേഹം മുഴുവൻ വെള്ള ഈ മുട്ടയുടെ വെള്ള സൗന്ദര്യ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ കാണും അതുകൊണ്ട് ഈ നടിക്ക് അമ്പത് വെള്ള മുട്ട കൊടുത്തതിന്റെ പേരിൽ സാധാരണക്കാർ ചോദിക്കത്തില്ല അങ്ങനെ ഞാൻ പറയാരുത് ചില കാറ്റഗറി ശേഷം വരും അപ്പം എല്ലാവരും വാരി വലിച്ചു ചില ആൾക്കാർ വാരിവലിച്ച് തിന്നത്തില്ല പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പാവങ്ങൾ അവര് ശരിക്കും നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് ചൂഷണത്തിന് വിധേരാവുന്നത് അല്ല അവരെ ചൂഷണം ചെയ്യുന്ന ആരാണ് തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള അവരെ കൊണ്ടിരുന്ന കുറെ കോർഡിനേറ്റേഴ്സ് അവർക്ക് കൊടുക്കുന്ന വന്നിരിക്കുന്ന ടമാരെന്ന് പറഞ്ഞാൽ മുകേഷ് ജയസൂര്യ എല്ലാ അവരുടെയും ഇതിരെ വന്നിട്ടുണ്ട് അപ്പൊ പരാതി കൊടുക്കുന്നു ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നു അവരുടെ തെളിവുകളുണ്ട് അവർ പറയുന്നത് പോലെ പന്ത്രണ്ട് വർഷം അപ്പൊ താങ്കൾ ചോദിച്ചു അവർക്ക് നേരത്തെ ഇവിടെ കോടതിയില്ലേ നിയമങ്ങളില്ലേ അവർ പന്ത്രണ്ട് വർഷം അനങ്ങാതിരുന്നെങ്കിൽ ഇപ്പോൾ അത് പറയുന്നത് ഇപ്പോഴും അത് നടക്കുന്നു എന്ന് തിരിച്ചറിയപ്പെട്ടതുകൊണ്ടാണ് അവരൊക്കെ ഫീൽഡ് വിട്ടു പോകുന്നു പക്ഷെ ഇപ്പോഴും വർഷങ്ങൾക്ക് ഇപ്പോഴും അത് ഓർക്കുകയും അതിനെക്കുറിച്ച് അവർ സംസാരിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നതിന് കാരണം ഇന്നും ഇവിടെ സ്ത്രീജനങ്ങൾ മലയാള സിനിമയിൽ സ്ത്രീജനങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഇതുകൊണ്ട് തന്നെയാണ് അവർ ഓരോരുത്തരും ഓരോ ദിവസവും മിനിറ്റ് വെച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ താങ്കൾ പറയുന്നു ഇതൊക്കെ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ കുറച്ച് പേര് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ ഇത് അഞ്ചാറ് വർഷം മുമ്പുള്ള റിപ്പോർട്ടായത്

കമ്മീഷൻ ആണെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ പലരും പറയുന്നുണ്ട് പരാതി കൊടുക്കാൻ കമ്മീഷൻ ആണ് പരാതി കൊടുക്കണ്ട മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഹേമാ കമ്മിറ്റി ആയതുകൊണ്ട് ഹേമാ കമ്മിറ്റിയിലെ പരാമർശം കേസെടുക്കാറുണ്ട് പിന്നെ ഇതിനകത്ത് ചില നിയമ നിയമ കാര്യങ്ങളില്ലേ നമുക്കിപ്പം ചാനലിൽ കൂടി പറയുന്ന പോലെയാണോ സാങ്കേതികമായ ചില കാര്യങ്ങൾ നിയമത്തിലുണ്ടോ അത് മനസ്സിലാക്കണം നമ്മളൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇവര് പരാതി പറയുന്നു സാധാരണക്കാരാണ് പാവങ്ങളാണ് അവര് പറയുന്ന പരാതികൾ ശരിയായിരിക്കാം തെറ്റായിരിക്കാം നമുക്ക് നമ്മുടെ മുമ്പിൽ അവർ പറയുന്നത് കേൾക്കുമ്പോൾ ശരിയായിട്ട് തോന്നുന്നു സ്വാഭാവിക അത് ശരിയാണോ എന്ന് ലീഗൽ തെളിയിക്കപ്പെടുമ്പോൾ അവർ ഇവിടെ ഒന്നും ഞാൻ പറഞ്ഞത് പിന്നെ എന്തിനാണ് സർ ഈ ഫിലിം ചേംബറും അതുപോലെ അമ്മ പോലുള്ള സംഘടനകളും ഒക്കെ ഇതൊക്കെ ഇവരുടെ ഉന്നമനത്തിനാണ് ക്ഷേമത്തിനാണെന്ന് കുറച്ചു മുമ്പ് താങ്കൾ ക്ഷേമം ഓക്കെ അങ്ങനെ എന്ത് വാട്ട് എവർ ഇറ്റ് ഈസ് അതൊരു ക്ഷേമത്തിനാണ് ഒരു സംഘടന എന്ന് പറയുന്നത് ഇതിൽ അഭിനയിക്കുന്ന തൊഴിലാളികളുടെ തൊഴിലാളികളാണല്ലോ ഇവരെല്ലാം ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ തൊഴിലാളികൾ തന്നെ അവരുടെ ഒരു ക്ഷേമത്തിനാണെന്ന് പറയുന്നു ആ ക്ഷേമമല്ലല്ലോ അവിടെ സംഭവം സംഭവിച്ചത് അവർക്ക് പകരം അവർക്ക് ഈ പറയുന്ന പോലെ പെൻഷൻ കൊടുക്കുന്നു ഇപ്പൊ രോഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ സഹായിക്കുന്നു പക്ഷേ അവരുടെ സേഫ്റ്റി അവിടെ യാതൊരു തരത്തിലുള്ള ഇമ്പോർട്ടൻസും അല്ല എന്ന് ഇപ്പൊ താങ്കൾ കണ്ണടച്ച് ഇവിടെ സംഭവിക്കുന്നില്ല താങ്കളുടെ സെറ്റിൽ സംഭവിക്കുന്നില്ല താങ്കൾ എല്ലാവർക്കും പെർഫെക്റ്റ് കൊടുക്കുന്നു വെച്ച് ഒരു ആയിരക്കണക്കിന് പ്രൊഡ്യൂസർമാരുടെ മേഖലയാണിത് അവരെല്ലാം ഇത് പാലിക്കപ്പെട്ടോ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളിപ്പോൾ അസോസിയേഷൻ ഭാരവാഹികൾക്കില്ലേ ഞാൻ ചോദിക്കട്ടെ നമ്മൾ മറ്റേ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഐ സി സി രൂപീകരിക്കാൻ ഫിലിം ചേമ്പറിനോട് പറഞ്ഞു ഫിലിം ചേമ്പർ എല്ലാ സെറ്റിലും ഐ സി സി രൂപീകരിച്ചിട്ടുണ്ട് ഉണ്ട് ആ ഐ സി സിയുടെ കമ്മിറ്റി കൂടാറുണ്ട് പിന്നെ ഈ നാൽപ്പത് സെറ്റിലും പോകാൻ ആർക്കും പറ്റില്ല അത് പ്രായോഗികമല്ല ആ സെറ്റിലുള്ള പ്രൊഡ്യൂസറും അവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളർക്കായിട്ട് ഉത്തരവാദിത്തം ഈ സെറ്റിൽ ഐ സി സി ഉണ്ട് ഇവിടെ പെൺകുട്ടികൾ കേൾക്കുന്ന പരാതി ഉണ്ട് ഇവിടെ അറിയിക്കണം ആ പരാതി അവിടെ പരിഹരിക്കപ്പെടേണ്ടതാണ് അവിടെ പരിഹരിക്കും സെക്സൽ ഹറാസ്മെന്റ് കാര്യങ്ങളാണ് പോലീസ് റിപ്പോർട്ട് ചെയ്യും അപ്പൊ ഞങ്ങൾക്ക് അത് പരിഹരിക്കാൻ പറ്റില്ല സെക്സൽ ഹറാസ്മെന്റ് നമുക്ക് അഡ്ജസ് ചെയ്ത് പറ്റില്ല നമ്മളോട് ആളെ പ്രതിയാവും അപ്പൊ ഇത് പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ട് പറ്റിയില്ലെങ്കിലും പറയട്ടെ പക്ഷേ പരാതി ഒന്നും വന്നിട്ടില്ല ഞങ്ങൾ എന്തു ചെയ്യും അത് തന്നെ ഒരു വല്ല ഒരു വല്ല ദുരൂഹത കമ്മിറ്റി ദുരൂഹത എന്ന് പറയുന്നത് എനിക്ക് പറയേണ്ട ഒരു താങ്കൾ ഈ പറയുന്ന സേമൽ ദുരൂഹതയുണ്ട് ഈ മൂന്ന് വർഷമായിട്ട് പരാതി എങ്ങനെയാ നേട്ടമെന്ന് പറഞ്ഞില്ല ഉള്ളികളികൾ അതായത് ഈ പറയുന്ന തലകൾ ഉരുളും തറയിൽ കിടന്ന അത് പേടി സംരക്ഷിക്കണം വൈ ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾക്ക് അവർ സംരക്ഷിക്കേണ്ട കാര്യമില്ല സിനിമയ്ക്ക് പണം മുടക്കുന്നവരാരാ നിർമ്മതാവാണ് രണ്ടാമത് പണം മുടക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ആണ് വിതരണത്തെടുക്കുമ്പോൾ ചില മൂന്നാമത് പണം മുടക്കി വെച്ചിരിക്കുന്നത് തിയേറ്റർകാരാണ് പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഈ മൂന്ന് കൂട്ടുകളിലെ മലയാള സിനിമ പണം മുടക്കുന്നുള്ളവർ പണം മുടക്കുന്നവരോടൊത്തിരി പരാതി തന്ന പഠിച്ച് ദൂരെ ആളുകൾ എടുത്ത് ദൂരെയോട് നിങ്ങൾ അതാ പറഞ്ഞത് നമ്മുടെ ആൾക്കാർ ധാരണ ട്രേഡ് യൂണിയൻസ് അവർക്ക് ജോലി കൊടുക്കുന്നുണ്ടാ അല്ല ഒരു പ്രൊഡ്യൂസർ ധാരണയില്ല നിങ്ങൾക്കില്ല അറിവില്ലാത്ത പാവങ്ങളുണ്ടെന്നേ അവരുടെ ധാരണ ഇവരൊക്കെയാണ് തീരുമാനിക്കുന്നത് നമുക്കറിയാം ഒരു കഥ ഉണ്ടാകുന്ന ആരും ഒരു കഥാകൃത്തിന്റെ മനസ്സിലാ പിന്നീട് ആ കഥ തിരക്കഥയാകുന്നു പിന്നെ ഒരു സംവിധായം വരുന്നു ഇതിൽ ഏതൊക്കെ ഈ കഥയനുസരിച്ച് ആർക്കാണ് ഇത് യോജിക്കുന്നത് എന്നുള്ള പ്രധാന ആൾക്കാരെയൊക്കെയാണ് ഈ പ്രൊഡ്യൂസറോട് കൂടി തീരുമാനിക്കത്തുള്ളൂ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളൊക്കെ ആരും ഇവരാണ് ഈ ചെറിയ സെക്ഷനിലേക്ക് പോകും അപ്പൊ അവര് ചിലപ്പോ അവരുടെ സ്വാർത്ഥത സംരക്ഷിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തിരിക്കും അത് നമ്മൾ അറിയുമോന്നുള്ള സത്യസന്ധമായിട്ട് പറഞ്ഞു നമ്മളീ ഇതിന് ഇതിനൊക്കെ നായികിന്നിരിക്കുന്നു ഞങ്ങനെ നേട്ടതുകൊണ്ട് തോന്നി മാസത്തിന് കൂട്ടുനിക്ക് അസോസിയേഷൻ നേട്ടം ഞങ്ങളുടെ മെമ്പേഴ്സിലെ പൈസ സിനിമയ്ക്ക് പണം മുടക്കുമ്പോ ആ പണം തിരിച്ചു കിട്ടണമെങ്കിൽ ജനങ്ങൾ ജനങ്ങൾക്ക് സിനിമയുടെ സ്നേഹം വേണം ജനങ്ങൾ വെറുക്കുന്ന രീതിയിൽ സിനിമയെ മാറ്റാൻ ഞങ്ങൾ തയ്യാറല്ല പക്ഷേ ഇവിടെ ചില ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ തീറ്റിക്കുത്തി ഇളകിട്ടുണ്ട് ചില കാശ് ഇഷ്ടം പോലെയാ ഇഷ്ടം പോലെ കാശായിട്ടുണ്ട് ഇവർക്കൊക്കെ എന്ത് കാണിച്ച് അവർക്കൊക്കെ അങ്ങ് പോയാ മതി അപ്പം

അവരെല്ലാം തിരസ്കരിച്ചപ്പോ ഇതേ ചാനലുകാരനാ പറഞ്ഞേ നിങ്ങൾ എന്തിനാ വിലക്കുന്ന സിനിമയിൽ വിലക്കോ സിനിമയിൽ ഉളുക്കോ സിനിമ ആരെയും പറഞ്ഞു വിടാവോ എന്നൊക്കെ ചോദിച്ചു നേരെ തിരിഞ്ഞു ചാനലുകാരൻ ലക്ഷ്യം എന്താ ഞാൻ ചോദിക്കട്ടെ പാവപ്പെട്ട ഒരു അർജുൻ അർജുൻറെ ഭാര്യ ഒരു കൈക്കുഞ്ഞുമായി കാത്തിരിക്കുക അല്ലേ ലോറിന്ന് അവന്റെ മോഹം ഒന്ന് കാണാൻ ആ കുഞ്ഞ് ഒരു ഒരു നമ്മുടെ സഹോദരി കുഞ്ഞു കറിഞ്ഞോണ്ടിരിക്ക പിൻവലിച്ചോണ്ട് പോന്നല്ലോ വയനാട്ടിൽ അഞ്ഞൂറ് പേര ആൾക്കാർ ജീവൻ പോയിട്ട് ആ അവിടെ ഇന്നും അവർ കരഞ്ഞുകൊണ്ടിരിക്ക അവിടുന്ന് ക്യാമറ ഇങ് പോന്നല്ലോ ഇപ്പൊ ഹേമ കമ്പനിലേക്ക് വന്നു അടുത്തൊരു വർഷം വരുമ്പോ അങ്ങോട്ട് പോകും ഇതെന്നാ ഓണം ഓണം പറയോ എന്താ എഴുപത്തഞ്ച് രൂപ കിലോ എഴുപത്തഞ്ച് രൂപ ഉള്ളോ ഉള്ളോളൂ അപ്പം ഏത്തക്കാടെ വില പച്ചക്കറിയുടെ വില കൂടി ഓണം വരുന്നു ഇതേക്കുറിച്ചുള്ള മനുഷ്യർ ശ്രദ്ധ മാറി ഇപ്പൊ മലയാളിക്ക് ചാനലിന്റെ മുമ്പിൽ ഇരിക്കണം അതിന് പറ്റിയ പ്രോഡക്റ്റ് ആണ് സിനിമ സിനിമ പറ്റിയ പ്രോഡക്റ്റ് ആണ് അപ്പൊ പരസ്യം കൂടുതലും കിട്ടും പരസ്യം കൂടുതലും മേടിക്കാം അങ്ങനെ മലയാളിയെ പച്ചക്ക് കളിപ്പിക്കാൻ ചാനൽ ചാനൽ ഐ സി സി ഉണ്ടോ ചാനൽ എന്താ ഐ സി സിണ്ടല്ലാരും ഫ്രീലാൻസ് ആയിട്ട് ഇന്നേ വരെ ഒരു കേട്ടിട്ടുണ്ടോ ചാനലോ അയ്യോ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത് ഞാൻ ഇംഗ്ലീഷ് പത്രമാണ് എത്രയോ ചാനൽ ആൾക്കാർ വിട്ടുപോയിട്ടുണ്ട് ഞാനത് പേര് പറയാത്ത എന്നെ വാങ്ങിയത് കേട്ടാ കണ്ട് എല്ലാ ഇടങ്ങളിലും ഉണ്ട് കാരണം എന്താ അറിയോ ഈ ഇവിടെ ഇപ്പൊ എനിക്കൊരു റിപ്പോർട്ടറായിട്ട് ഒരു ചാലിക്കണം എനിക്ക് ഈ മീഡിയയിൽ ഞാൻ മുതലാളിയായിട്ട് എനിക്ക് കടന്നു കൊടുക്കേണ്ട കാര്യമില്ല എന്റെ മുതലാളി തന്നെയോട് അതുപോലെയാണ് എല്ലാവർക്കും ശാരീരിക അനുഭവം ഇല്ല എന്ന് കരുതി മറ്റുള്ളവർക്ക് അനുഭവം ഉള്ളത് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അറിയാം ഹൈ സൊസൈറ്റിയിലുണ്ട് ലോ ലേ സൊസൈറ്റിയിലുണ്ട് ഇവിടെ

ാണ് തെളിയിക്കട്ടെ ചർച്ചകൾ താങ്കൾ പറയുന്നുണ്ട് ഇതൊക്കെ താങ്കൾക്ക് ഇതിനകത്ത് ഈ ചിലർ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളുണ്ട് ഇല്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ മലയാള സിനിമയിൽ സ്ത്രീകൾ സെക്സലായിട്ട് അറാസ് ചെയ്ത് കാണാം ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല തീർത്തും പറയാൻ ആളല്ല രണ്ട് ചിലർ മ്പറ്റിയിൽ ചെന്നിട്ട് ചിലരെ ചെന്നവരൊക്കെ അതായത് ചിലര് ആക്ട് ചെയ്ത് വിട്ടുന്ന് പറയുന്നു ഞങ്ങളുടെ സിനിമയിലൊരു സംസാരമുണ്ട് ഞാൻ കണ്ടിട്ടില്ല മനസിലെ ഹേമ കമ്പനിയുടെ കുറ്റമല്ല ഹേമ കമ്പനി സിനിമയിലുള്ളവരെ അറിയത്തില്ല ആകെ സിനിമയിലുള്ള ശാരദാമയായിരുന്നു ശാരദാമയ്ക്ക് പഴയ സിനിമക്കാരെ അറിയത്തുള്ളൂ അവരേയും കുറ്റമല്ല പുതിയ തലമുറ അവർക്കറിയില്ല അല്ല പുതിയ ഫെയിമ് നില്ക്കുന്നവരൊക്കെയാണ് അവര് സിനിമ കണ്ടവരെ പരിചയം ഉണ്ടായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചില ആൾക്കാർ ഇപ്പം ഡബ്ല്യു സി സി ഡബ്ല്യു സി സി ഉള്ള സീനിയേഴ്സ് ആരും നിന്ന് മോശമായിട്ട് പറഞ്ഞു കാണാൻ സാധ്യത്തില്ലെന്നാണ് എന്റെ ഒരു നിഗമനം മെയിൻ സ്ട്രീമിലുള്ള ആരും അവിടെ പോയൊരു അഭിപ്രായം പറഞ്ഞു കാണാം പക്ഷെ ഇത്തരത്തിലുള്ള ആരോപണം വന്നാണ്ട് എനിക്ക് എന്റെ നമ്മുടെ ഒരു സംസാരി അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല കേൾക്കുന്നില്ല പിന്നെ ഇതിനകത്ത് പേര് ഈ സിനിമയെ മോശമാക്കാൻ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് പേര് എല്ലാരെയല്ല അറുപത്തിനാല് പേര് പറഞ്ഞില്ല അറുപത്തിനാല് പേരെ അല്ല ഞാൻ എപ്പോഴും പറഞ്ഞാൽ അറുപത്തിനാല് പേരെ അടച്ചാക്ഷേപിക്കല്ല ഒരു പ പത്ത് അഞ്ചെട്ട് പത്ത് പേരെ ഇന്ന ആരോണം പറയണന്ന് പറഞ്ഞ് കയറ്റി വിട്ടനായിട്ട് പറയുന്നുണ്ട് ഞാനത് കണ്ടില്ല അപ്പൊ നിങ്ങൾ കണ്ടോന്ന് കണ്ടോന്നിരിക്കും ഇവിടെ നമ്മുടെ ഈപ്പ സിനിമയുടെ ഹേമ കമ്പനി റിപ്പോർട്ടില് ആ പെൺകുട്ടികൾക്ക് നീതി എന്തായാലും അതിജീവിതയുടെ ആ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അവരുടെ ഇതും കൊണ്ട് മാത്രമാണ് ഹേമ ഡബ്ല്യു സി സി വന്നത് ഡബ്ല്യു സി സി വന്നുകൊണ്ട് മാത്രമാണ് ഹേമ കമ്മിറ്റി വന്നത് ഇത് അതിനുശേഷമാണ് ഇപ്പൊ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ അഞ്ചു വർഷം പൂർത്തിയിട്ടും ഗർഭവോ സത്യം എക്കാലത്തും പുറത്തു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ കൂടെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഇനിയിപ്പോ ആ പേജുകൾ അവർ കീറിക്കളഞ്ഞെന്ന് പറഞ്ഞാലും പ്രമുഖരുടെ തലകൾ ഉള്ള പേജുകൾ കീറി കളഞ്ഞെന്ന് പറഞ്ഞാലും ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ പല പേരുകളും പറഞ്ഞുകൊണ്ട് പല പീഡിതരും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ ഈ ഇപ്പൊ നിലവിൽ ഇതിന്റെ ഒരു ആൾക്കാരൊന്നും വെളിപ്പെടുത്തുന്നു അല്ല ഓക്കേ അത് പഴയ കാര്യങ്ങള് പുതിയ കാര്യങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പഴയ കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്ക അപ്പൊ അതില് ഇതിലേതൊക്കെയാണ് സത്യങ്ങള് ഏതൊക്കെയാണ് അസത്യങ്ങള് നമുക്കറിയില്ല ഇത് അവര് ആരും നമുക്കറിയില്ലല്ലോ അറിയോ ശരീരം കഴിഞ്ഞ ദിവസം ശരീരം കിട്ടണം ഒരു ഒരു പോക്സോ കേസില് ഒരു ആദ്യ ഭർത്താവിനെ ഒരു ഭാര്യ പോക്സോ കേസില് അയാളകത്തുണ്ടോന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കൊച്ചു പറഞ്ഞത് ഇത് കള്ളവാണ് എന്നെ കൊണ്ട് അമ്മ പറയിച്ചാന്ന് അയാള് പോയ അയക്കുപോയ മനുഷ്യാവകാശം സമൂഹം അയാളെ കണ്ടത് അയാളുടെ കണ്ണീര് ആരും പറയും അപ്പൊ നമ്മള് സാവധാനതയുടെ കാര്യങ്ങൾ സമീപിക്കണം ഇവിടെ നമ്പിനാരായണിലെ താങ്കൾ പറഞ്ഞ നമ്പിനാരായണൻ നമ്പിനാരായണൻ നമ്മുടെ നമ്മുടെ നീതിയുടെ അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിന്റെ ഒരു കുഴപ്പം തന്നെയാണ് ഇപ്പൊ നമ്പിനാരായണൻ ഇത്ര വർഷങ്ങൾക്ക് ഇപ്പുറം നീതി കിട്ടി എന്ന് നമുക്ക് അറിയാം കാര്യം ആ മനുഷ്യന്റെ ചെറുപ്പം അയാളുടെ ഭാര്യയുടെ മാനസികാവസ്ഥ അയാളുടെ അയാളെ ലോകത്തിലെ ഈ രാജ്യത്തിന് ഒറ്റുകാരനാക്കി അയാളെ മറിയൻ രക്ഷിത ആളാക്കി അയാളുടെ മകടേയും മകന്റെ സമൂഹം ഒറ്റപ്പെടുത്തി അയക്കോട്ടായ മെന്റലാഗ്ണി അയാളുടെ ജീവനം നശിപ്പിച്ചിട്ട് അവസാനം പ്രായമായെല്ലാം കഴിഞ്ഞപ്പോ പറയാ നിങ്ങൾ നിരപരാധിയാ ആ നിരപരാധി ആർക്ക് വേണമെന്ന് പറയാധിയും ശിക്ഷിക്കപ്പെടല്ലേ ആയിരം കുറ്റവാളി രക്ഷപ്പെട്ടാലും പറഞ്ഞിട്ട് ഇവിടെ ഒരാൾ ഒരു പെൺകുട്ടി വന്നിട്ട് പറയുന്നു ഈ ആൾ എന്നെ റേപ്പ് ചെയ്തു ഓക്കെ ഈ ആൾ റേപ്പ് ചെയ്ത് ചെയ്തെന്ന് പറയുമ്പോ അയാളെ അറസ്റ്റ് ചെയ്യുന്നു ആണല്ലോ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അഭയ സോറി നിർഭയ കേസിനു ശേഷം പെണ്ണുങ്ങൾ പറഞ്ഞു അതിനുശേഷം ആത്മഹത്യ ചെയ്യുന്നു സപ്പോസ് അയ്യടെ മകളെ അയാളുടെ മകന്റെ കല്യാണം മുടങ്ങുന്നു സമൂഹ ഒറ്റപ്പെടുത്തുന്നു അയാൾ ആത്മഹത്യ ചെയ്യുന്നു അവസാനം ഇത് കള്ളക്കേസ് ആന്ന് ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാണ് കള്ളക്കേസാന്ന് വരുമ്പോ അയയ്ക്ക് നഷ്ടപ്പെട്ട അയാളുടെ ആത്മഹത്യ ചെയ്ത ഭാര്യ അയാളുടെ മകടെ ജീവിതം അയാളുടെ മകന്റെ ജീവിതം സമൂഹത്തിലുണ്ടായ ഒറ്റപ്പെടുത്തലുകൾ അയാള് ഇതിന് ആരുത്തരം പറയും അതുകൊണ്ടാണ് പറഞ്ഞത് അയാളെ കുറ്റക്കാരനാക്കുന്നതിന് മുമ്പ് ഇത് ചെയ്തോ ചെയ്തെന്ന് തെളിവുണ്ടെങ്കിൽ ഒരു കോമൺ സെൻസ് ഒരു പോലീസ് അന്വേഷിക്കും കുറ്റം ചെയ്തിട്ടുണ്ടല്ലേ നമുക്ക് അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവനെ ഉള്ളവരാണ് അങ്ങനെയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ നഷ്ടപ്പെട്ടത് ഈ സമൂഹം അങ്ങനെ കൊടുക്കും പിന്നെ ഞാൻ നിരപരാധി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ആയിരിക്കും നഷ്ടപ്പെട്ടത് ആർക്കും കൊടുക്കാൻ പറ്റും ശരിയെ അതുകൊണ്ട് അങ്ങനെയല്ലേ പറയേണ്ടത് ആ കേസ് കള്ളത്തരം തെളിഞ്ഞാൽ തിരിച്ചു അവർക്കെതിരെ തെറിച്ച് അവർക്കെതിരെ കേസെടുക്കണം പൃഥ്വിരാജ് പറഞ്ഞ കറക്ല്ലേ അതാഗ്രഹം അപ്പൊ എന്റെ കൈ ഇതാ എന്നോടൊപ്പം വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലേ അയിന് വന്നിരിക്കുന്നു താങ്ക് യു വെരിമച്ച് അയ്യോ ഞാൻ വന്നു എല്ലാം പോയി ഞാൻ പറഞ്ഞു ഭയങ്കര ബോംബായിട്ട് വന്ന് എന്നെ തകർക്കുന്നു ഞാൻ പോകുന്നത് ഞാനൊരു പാവം ആകറും താങ്കളുടെ ഇതുപോലെ ഒരാളെ ജീവിതം കണ്ടിട്ടില്ല ഇത്രങ്ങളാണ് നമ്മുടെ ചുറ്റും നടന്നോണ്ടിരിക്കുന്നത് എനിക്ക് പ്രഷർ ഒന്നുമില്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മള് കാള കയറെടുക്കരുത് തെളിവ് കഴിഞ്ഞു ഒരു പെൺകുട്ടിയും ഒരു പെൺകുട്ടിയുടെ ശരീരത്തെ ഉപദ്രവിച്ചിട്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മാനത്തെ ഈഴ്പ്പെടുത്തിയിട്ട് ഒരിക്കലും അത് തെളിവായിട്ട് വരാൻ പറയാ നടക്കുന്ന കാര്യമല്ല മൊഴിയാണ് ഏറ്റവും നല്ല രീതിക്ക് നടത്തുന്ന ഒരു ഇതാണ് സിനിമയിൽ ഇനി നല്ല നല്ല പെൺകുട്ടികള് വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാര് ഇവരെല്ലാം കടന്നു വരണം സിനിമയിലേക്ക് അഭിനയിക്കുന്നത് സിനിമയുടെ സാങ്കേതിക വിദഗ്ദ്ധര് അങ്ങനെയുള്ളതിൽ ആ പെൺകുട്ടികളുടെ എണ്ണം കൂടുന്നുണ്ട് എല്ലാവരും തെറ്റുകാരാണ് മോശക്കാരാണ് മേളച്ചന്മാരാണ് സമൂഹത്തിൽ തരത്തിൽ എനിക്ക് എനിക്ക് ഞാൻ ഞാൻ വേണ്ട വേണ്ടി ഞങ്ങൾ ഇനിയെങ്കിലും കുറെ സത്യങ്ങൾ പുറത്തേക്ക് വരട്ടേന്ന് താങ്കൾ ഇത്ര പ്രകോപിപ്പിക്കുന്നത് താങ്കൾ അറിയാതെങ്കിലും നല്ല കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ താങ്കൾ ഇപ്പോഴും വന്നിരുന്ന ഈ പറയുന്ന അഭിനയിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇപ്പോഴും താങ്കൾ പ്രമുഖരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് താങ്കൾ ശ്രമിക്കുന്നത് പ്രമുഖരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അത് താങ്കൾക്കല്ലേ അറിയാം ഞാനല്ലോ പറയണ്ടോ അപ്പൊ താങ്കളാണ് പൈസയുടെ പേല് വരാനിരിക്കുന്ന സിനിമകളുടെ ബേ അങ്ങനെയായിരിക്കാം ചിലപ്പോൾ അറിഞ്ഞുകൂടാട്ടെ ഈ പ്രമുഖരായ ആൾക്കാരെ വർഷങ്ങൾക്ക് മുമ്പ് തിലകൻ സാറ് പറഞ്ഞത് ഏറ്റവും കറക്റ്റായി മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടിയാണ് അദ്ദേഹത്തെ വിലക്കിയല്ലോ അദ്ദേഹത്തെ വിലക്കി കളഞ്ഞില്ല അന്ന് അന്ന് വിലക്ക് ഏർപ്പെടുത്തിയത് അന്ന് അദ്ദേഹം പറഞ്ഞാണ് അമ്മ ഒരു മാഫിയാണ് അത് ഈ ഏതെങ്കിലും കാലത്ത് തെളിയിക്കപ്പെടുന്നു അത് ഇന്നിപ്പോ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ശക്തി അതിനൊരു നേർമയുള്ള അല്ലെങ്കിൽ അറിയോ ജാതി നമ്മൾ സിനിമയ്ക്ക് അത് പറയുന്നത് ജാതി ഇതെല്ലാം സിനിമയിലുണ്ട് വെറുതെ ചെറുതെ കണ്ണടച്ചിരിട്ടാക്കലേ എല്ലാരും ഒരുപോലെ ചിന്തിക്കുന്നവരാണെങ്കിൽ ലോകത്ത് കോടതി വേണോ എല്ലാരും ഒരുപോലെ വേണോ ലോകത്ത് സമാധാനം ഉണ്ടാകത്തില്ലേ എല്ലാരും ഒരുപോലെ ചിന്തിക്കുന്നു നമ്മുടെ പോലും വ്യത്യസ്ത അല്ലേ മനുഷ്യർ വ്യത്യസ്തരാ അതിനകത്ത് നല്ലവണ്ണ ചീത്ത ആൾക്കാർ കാണും നമുക്ക് വേണ്ടത് എന്താ അപ്പൊ സിനിമ നമ്മുടെ ഈ കൊച്ചു സിനിമയ്ക്ക് സമാധാനം വേണം പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് സുരക്ഷിതം വേണം തൊഴിലിടങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ജുഡീഷ്യൽ പവർ നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ അല്ലാത്ത പിടിച്ച് പുറത്താക്കും പിടിച്ച് പുറത്താക്കുകയും അങ്ങനെയുള്ള നിയമത്തിന് മുമ്പിക്കൊണ്ടിരിക്കുകയും ചെയ്യും